ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. പരിഹസിക്കുന്നവർ ഒന്നോർക്കുക, ഫെബ്രുവരി 1-ാം തീയതി മുതൽ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ കണ്ണഞ്ചിപ്പിക്കുന്ന ഉയർച്ചകൾ, നേടുന്ന സാഹചര്യങ്ങൾ, അത് കത്തിച്ചൊലിക്കുന്ന അവസ്ഥ വരെ എത്താം. ഇവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായ സംഭവവികാസങ്ങൾ വന്നു ചേരുന്നു. കുറച്ച് നാടുകാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവബഹുലമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ്, അതിൻ്റെ പുതുപുത്തൻ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയും പരിഗണനയും ഞങ്ങൾ വിലമതിക്കുന്നു. അതോടൊപ്പം തന്നെ താങ്കളുടെ ലൈക്ക് തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പ്രയാസപൂർണമായി ചിത്രീകരിക്കാൻ ആരൊക്കെ ശ്രമിച്ചാൽ പോലും അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ അതിജീവിച്ച് മുന്നേറുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇവർ പുതുമാസത്തിന്റെ ആദ്യം തൊട്ട് തന്നെ, അതായത് ഫെബ്രുവരി 1-ാം തീയതി, വലിയ മാറ്റങ്ങളിലേക്ക് ചുവടുവെക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന അതിവിപുലമായ മാറ്റങ്ങൾ, അത് ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ നക്ഷത്രക്കാർക്ക്, അതോടൊപ്പം തന്നെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിലൂടെ അവർക്ക് വരുന്ന മാറ്റങ്ങൾ, ഏതൊക്കെ കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം, അത്യന്തം അത് ദിവസവും എന്ന് വേണ്ട, ജീവിതത്തിൽ ആദ്യമുതൽ അവസാനം വരെ ഏത് കാലത്തും തുടർച്ചയായി ചെയ്യേണ്ട കാര്യങ്ങൾ, അതിലൂടെ അവർക്കുണ്ടാകുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നും, ചില കാര്യങ്ങൾ തുടർന്നും ചെയ്യാതെ വരുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. കത്തി ജ്വലിക്കുക തന്നെ ചെയ്യും കുറച്ച് നക്ഷത്രക്കാർ. ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത്, അതിനു മുന്നോടിയായി ദിവസേനയുള്ള എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ഉപാസന ശക്തിയായ ഭദ്രകാളി ദേവിയോടുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയിലും പൂജയിലും സങ്കല്പത്തിലും എല്ലാ ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുന്ന ഈ വേളയിൽ താങ്കളുടെ കാര്യവും താങ്കളെയും കൂടി ഉൾപ്പെടുത്തുന്നു. ലോക സമസ്ത സുഖിനോ ബന്ധു എന്ന ലോകീക മന്ത്രം മുഴങ്ങുന്ന ഈ ലോകത്ത് എല്ലാവർക്കും സുഖം വരണം, എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകണം എന്നുള്ളൊരു ചിന്തയിൽ, ഇതിൽ കമന്റ് ബോക്സിൽ താങ്കളുടെ പേരും നക്ഷത്രവും ജന്മതീയതിയും ഒന്ന് ഉൾപ്പെടുത്തിയാൽ ദേവിയോടുള്ള പ്രാർത്ഥനയിലും സങ്കല്പത്തിലും പൂജയിലുമൊക്കെ താങ്കളുടെയും സാന്നിധ്യം താങ്കളെയും കൂടി ഉൾപ്പെടുത്തും. സഹകരണം പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് വരാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. കഠിനമായ പരിശ്രമത്തിലൂടെ അവർ ജീവിതം തിരികെ പിടിക്കാൻ വെമ്പുന്ന സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് ജീവിതത്തിൽ പലരുടെയും പരിഹാസത്തിന്, അവരുടെ താഴ്ചകളിൽ തളർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഈ സമയത്തൊക്കെ അവർ മനസാന്നിധ്യം ഒന്നും വിടാതെ തന്നെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവരുടെ സമയമാണ്. ഇനി പരിഹസിച്ചവർക്ക്, ക്ലിയാക്കിയവർക്കൊക്കെ മുഖം തിരിക്കേണ്ട അവസ്ഥകൾ വരുന്നു. ഇവരുടെ ഉയർച്ചകൾ കണ്ട് ഇവർ അമ്പരക്കുക തന്നെ ചെയ്യും. എല്ലാ നേട്ടങ്ങളിലേക്കും ഇവർ പതുക്കെ വന്നെടുക്കുന്നു. അസൂയപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന പല മാറ്റങ്ങളും അവരിൽ കണ്ടെന്ന് വരും. പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ സുസ്ഥിരത, സമ്പാദ്യം വർദ്ധിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ, അത് അവർക്ക് ലഭിക്കുന്ന വിദേശവാസം ആണെങ്കിലും ലോട്ടറി ഭാഗ്യം പോലുള്ള കാര്യങ്ങൾ, അത് അപ്രതീക്ഷിതമായി സംഭവിക്കുക, അതവരെ കടാക്ഷിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നുചേരുന്നു. അതിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടാക്കും. മറ്റുള്ളവരുടെ പരിഹാസപാത്രമായി ഒരുപാട് നാളുകൾ ഇവർ അതിജീവിച്ചു കൊണ്ടിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്ത് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പായി അവരുടെ ഉയർച്ചകൾ കാണാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ പോലും ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരാനുള്ള അവസരങ്ങളുണ്ട്. അടുത്ത നക്ഷത്രം ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് കലർപ്പില്ലാത്ത കുമിഞ്ഞുകൂടുന്ന ഭാഗ്യത്തിന്റെ അവസ്ഥകളും അതിലൂടെ അവർക്ക് മിന്നുന്ന വിജയവും നേടാൻ സാധിക്കും. പരിഹസിക്കുന്നവർക്ക് ഇനി നാണക്കേടാകുന്ന അവസ്ഥകൾ, പരിഹസിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ വരെ വരും. ഭരണി നക്ഷത്രക്കാരെ സമൂഹം അംഗീകരിക്കുന്ന അവസ്ഥകളും, അതിനു വേണ്ടത് അവർ ചിട്ടയായ ജീവിതക്രമം പാലിക്കുക, ക്ഷേത്രദർശനം നടത്തുക, എല്ലാ വിഘ്നങ്ങളും മറികടക്കുന്നതിന്
അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും പല വിഘ്നങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. അവരെ തടസ്സപ്പെടുത്താം. അതിനെയൊക്കെ മറികടക്കുന്നതിന് വിഘ്നേശ്വരന്റെ തിരുനടയിൽ ഭഗവാനപ്രീതികരമായിട്ടുള്ള വാതകം വഴിപാട് അല്ലെങ്കിൽ ഇവരുടെ യഥാശക്തി കയ്യിലുള്ള ധനത്തിനനുസരിച്ച് ഭഗവാന്റെ നടയിൽ വഴിപാടുകൾ സമർപ്പിക്കുക. അതിലൂടെ ഭഗവാന്റെ പ്രീതി ലഭിക്കുന്ന മൂലം എല്ലാ തടസ്സങ്ങളും മറികടന്ന് പരിഹാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം കാർത്തിക. കാർത്തിക നക്ഷത്രക്കാരുടെ വളരെ അനുകൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയം. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മറ്റുള്ളവർ ഭയപ്പെടുന്ന രീതിയിൽ ഇവരുടെ വളർച്ച വളരെ അത്യന്താപേക്ഷിതമായി ഇവർക്ക് വന്നുചേരും. തൊഴിൽ ഇടങ്ങളിൽ പോലും ഇവർക്ക് എതിരായി നിന്നിരുന്നവർ ഭയപ്പെടുന്ന അവസ്ഥ, ഇവർക്ക് അനുകൂലമാകുന്ന അവസ്ഥ, വിധേയരാകുന്ന അവസ്ഥ, അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ഇവർ മറ്റുള്ളവരെ മാറ്റാൻ സാധിക്കുന്ന വളരെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന അവസ്ഥകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ലഭ്യമാകും. എല്ലാ നേട്ടങ്ങളും ഇവർക്ക് ലഭ്യമാകും. അടുത്ത നക്ഷത്രം രോഹിണി. രോഹിണി നക്ഷത്രക്കാർ മികച്ച ആനുകൂല്യങ്ങൾ നേടാൻ പ്രാപ്തരായ ആളുകൾ തന്നെയാണ്. ഇവരെ കളിയാക്കിയവർ ഇനി മുതൽ ദുഃഖിക്കും. കാരണം ഇവരുടെ വളർച്ച കണ്ട് മറ്റുള്ളവർ പേടിക്കും. അത്ര കണ്ട് മേന്മകൾ നിറഞ്ഞ അവസ്ഥകൾ ഇവർക്ക് ഒന്നുചേരും. കുടുംബപരമായി ഇവർക്ക് സാന്ത്വനവും സമാധാനവും ഒക്കെ ലഭിക്കും. മറ്റുള്ളവരെ പരിഗണന ലഭിക്കും. സ്നേഹ വായ്പകൾ ലഭിക്കും. എല്ലാം കൊണ്ടും നേട്ടത്തിലേക്ക് തന്നെ ഇവർ നടന്നെടുക്കും. അടുത്ത നക്ഷത്രം പൂയം. പൂയം നക്ഷത്രക്കാർക്ക് വളരെ മാന്യമായ രീതിയിലുള്ള സ്ഥാനമാനങ്ങളും മറ്റുള്ളവർ ഇടപെടുന്ന രീതിയിൽ ഏതൊരു സ്ഥാനത്തും പ്രവർത്തന മേഖലയിലും ഇവർക്ക് അംഗീകാരം ലഭിക്കുന്ന സാഹചര്യങ്ങൾ. മറ്റുള്ളവർ എത്ര തന്നെ പുച്ഛിച്ച് തഴയപ്പെടുത്തിയാലും ഇവർ നേടുക തന്നെ ചെയ്യുന്ന അവസ്ഥകൾ ഇവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർ മികച്ച രീതിയിലുള്ള മുന്നേറ്റത്തിലൂടെ പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവരെ അതിശയപ്പെടുത്തും. അതിശയിക്കുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. എല്ലാം കൊണ്ടും ഉയർന്ന ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമൊക്കെ പതുക്കെ നടന്നെടുക്കാൻ ഇവരുടെ ജീവിതം കൊണ്ട് തന്നെ സാധ്യമാകുന്ന അവസ്ഥകൾ ഇവർക്ക് ലഭ്യമാകും. സാമ്പത്തിക പുരോഗതി വലിയ നേട്ടത്തോടുകൂടി ഉണ്ടാകും. എല്ലാ നേട്ടങ്ങളും ഇവർക്ക് ലഭ്യമാകും. അടുത്ത നക്ഷത്രം ആയില്യം. ആയില്യം നക്ഷത്രക്കാർ തഴയപ്പെടുന്ന അവസ്ഥകൾ ജീവിതത്തിൽ പല മേഖലകളിൽ നിന്നും ഉണ്ടാകും. ഇനി മുതൽ അവർക്ക് ആ അപകടങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥകളൊക്കെ വന്നു ചേരും. എല്ലാ നേട്ടങ്ങളും ഇവരുടെ കൂടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. നേട്ടങ്ങൾ വലിയ തോതിൽ അവരുടെ ജീവിതത്തിലെ നാഴിക കല്ലുകൾ സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ വരെ വരും. അടുത്ത നക്ഷത്രം മകം. മകം നക്ഷത്രക്കാർക്ക് സാമൂഹിക പരിഗണന ലഭിക്കും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതിലൂടെ മറ്റുള്ളവർ പരിഹസിച്ച മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉയർച്ചകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിലൂടെ മികച്ച നേട്ടങ്ങൾ തന്നെ കൊയ്യാൻ ഇവർക്ക് സാധിക്കും. എല്ലാം കൊണ്ടും ഉയർന്ന ഭാഗ്യത്തിലേക്കും എത്തുന്ന സാഹചര്യങ്ങൾ. അടുത്ത നക്ഷത്രം തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രക്കാർ കുതിച്ചു ചാട്ടം തന്നെ അവരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നു. അത് സാമ്പത്തിക കാര്യങ്ങളിലാകട്ടെ, അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതിജീവിച്ചുകൊണ്ട് നേടുന്ന അവസ്ഥകൾ അവർക്ക് ജീവിതത്തിൽ പുതു നന്മകൾ നേരുന്നു. മേന്മകൾ ഒട്ടനവധി അവർക്ക് ലഭ്യമാകും. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ കളിയാക്കുന്ന അവസ്ഥകൾ കൊണ്ട് മനസാന്നിധ്യം നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു അവസ്ഥകളുണ്ടായിരുന്നു. അവസരങ്ങൾ അതവർ മനസ്സിൽ കുറിത്തിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് അവർ തിരിച്ചടിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന അവസ്ഥയിൽ അവർ സമൂഹത്തിന് നേർക്കാഴ്ചയായി മാറും എന്നുള്ളത്. അതിലൂടെ അവർ നേടുക തന്നെ ചെയ്യുന്നു. അടുത്ത നക്ഷത്രം അവിട്ടം. മികച്ച വിജയം അവരുടെ ജീവിതത്തിൽ കൊണ്ട് വന്ന് അത് സമൂഹത്തിന്റെ നാനാഭാഗത്ത് നിന്നുള്ള അംഗീകാരം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതിലൂടെ ഇവരെ എതിർക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കും ഒരു നല്ല താക്കീതായിട്ട് മുന്നറിയിപ്പായിട്ട് നൽകാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം പുരുട്ടാതി. പുരുട്ടാതി നക്ഷത്രക്കാർ മികച്ച വിജയത്തിലൂടെ അവർ നാടിന്റെ സ്വത്തായി മാറും. അത് കുടുംബത്തിൽ ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും നല്ല നാളുകൾ എത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. എല്ലാം കൊണ്ടും സാധ്യമാകുന്ന നേട്ടത്തിലേക്ക് ഇവർ നടന്നെടുക്കുന്നു. അടുത്ത നക്ഷത്രം രേവതി. സാമൂഹിക മേഖലയിൽ അത് സമൂഹത്തിന്റെ നന്മകൾ നൽകുന്ന അവസ്ഥയിലേക്ക് ജീവിതത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. അത് സമൂഹത്തിൽ ജന്മം നൽകിയ ആളുകൾക്ക് പോലും അഭിമാന നേട്ടമായി മാറുന്ന സന്തതികളായി മാറുന്നു. സമൂഹത്തിന്റെ നന്മകളായി വിളങ്ങുന്നു. മറ്റുള്ളവർ പരിഹാസപാത്രമായി കണ്ടിരുന്ന പരിഹസിച്ചിരുന്ന ഇവരൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. വലിയ മേന്മകൾ തന്നെ ഇവർ നേടുന്നു. ഈ നക്ഷത്രക്കാർക്കൊക്കെ ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ അവർ ഈശ്വരന്റെ കൂട്ടെപ്പോഴും
ജീവിതത്തിൽ വരുത്തുക. അതിലൂടെ വലിയ തോതിലുള്ള ഉയർച്ചകൾ ഉന്നതികളൊക്കെ നേടാൻ സാധിക്കും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഒക്കെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.